ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതാ നടക്കാനിറങ്ങിയതാണ്, രാവിലെ 5:30 കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ്ങും കുക്കിങ്ങും അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെയാണ് കേട്ടോ, നമ്മൾ എൻ്റെ നടന്ന് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ അങ്ങ് തിരിച്ചു പോവുക ചെയ്യുക. അപ്പോൾ ഇതാ രാവിലത്തെ ഒരു പ്രകൃതി ഭംഗിയുണ്ടല്ലോ. അപ്പോൾ ഞാനിതാ നടന്ന് ക്ഷീണിച്ച് ഇവിടെ ഇരിക്കുകയാണ്, ഈ കല്ലിൻ്റെ മുകളിൽ ഇവിടെ ഇരിക്കുകയാണ്. പ്രഫിക്ക് അതാ നല്ല മരിച്ച് എക്സസൈസ് ചെയ്യാണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ പൊതുവേ ഞാൻ റഫീഖിൻ്റെ കൂടെ അല്ലല്ലോ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ നടക്കില്ല. അപ്പോൾ എന്നെ റഫീഖ് രാവിലെ തന്നെ ബുക്കി കൊണ്ടുവന്നതാണ് കേട്ടോ, നമുക്ക് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. ഇന്ന് നമ്മൾ വരുന്ന വഴിക്കുള്ള അമ്പലമാണ് കേട്ടോ അത്, നേരത്തെ കണ്ടത്. അങ്ങനെ നമ്മൾ നടന്ന് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ മുറ്റത്തൊക്കെ കുറച്ച് സമയം ചെടികളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചെറിയ മഞ്ഞും എന്നാൽ മഴയൊന്നും ഇന്നലെ പെയ്തിട്ടില്ല. ചെറിയ മഞ്ഞും അതുപോലെ തന്നെ ചെറിയൊരു തണുപ്പ് ആ രാവിലെ, അത് ആ രാവിലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു 10 മിനിറ്റ് അങ്ങനെ വെറുതെ ഇരുന്ന് അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ വാക്കും റഫീഖക്കുള്ള ചായയാണ് ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ പാല് വരുന്ന വഴിക്ക് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലം കണ്ടില്ലേ, ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ അവിടെ നിന്ന് പാല് കിട്ടും, നമ്മളെ സൊസൈറ്റി പാലുണ്ടല്ലോ അത് കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ അത് ഞാനും വെള്ളമാണ് എടുക്കുന്നത്, ഇളം ചൂടുവെള്ളമാണ് എടുക്കുന്നത്. കുറേ പേര് ഞാൻ ചൂടുവെള്ളം കുടിച്ചു, മൈഗ്രെയിൻ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്, എങ്ങനെയാണ് കുറച്ചത്, എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും കേട്ടോ. എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഭയങ്കര കടുപ്പം കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതല്ല, എന്നാലും വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് തണുത്ത വെള്ളം, പച്ചവെള്ളമൊക്കെ കുടിക്കുമായിരുന്നു ആദ്യം, അതൊക്കെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഒന്നുകിൽ ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ചുകൂടെ ചൂട്, അത് കുടിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഓവർ തണുത്ത വെള്ളം, ഓവർ ചൂടുള്ള വെള്ളം കുടിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അപ്പോൾ എത്ര ചൂടാണെങ്കിലും ഞാനൊരു ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് എന്ത് ഫുഡിൻ്റെ കൂടെയും കഴിക്കുക കേട്ടോ. അതെനിക്ക് ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് മൈഗ്രെയിൻ ആ പ്രശ്നമേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് അകത്ത് കയറിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് അകക്കുന്നത് അടുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ. ബെഡ്റൂം വിരിച്ചിട്ട്, അതുപോലെ തന്നെ ലിവിങ്ങിൽ, ഇതാ നമ്മൾ എന്തായാലും ഇരുന്നിട്ട് അങ്ങനെ അവിടെയും ഇവിടെയൊക്കെ വിരിച്ചിട്ടുണ്ടാകും ഓരോ കാര്യം, ന്യൂസ് പേപ്പർ, റിമോട്ട് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലാന്റിനൊക്കെ ഒന്ന് വെള്ളം ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അകത്തുള്ള പ്ലാന്റിനൊക്കെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് എനിക്കിന്ന് സമയം കിട്ടിയിരുന്ന സൺഡേ ആയതുകൊണ്ട് റഫീഖ് ഒരു 9:30 ആ ഒരു ടൈമിനൊക്കെ പോയാൽ മതി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അകം ഇനിയിപ്പോൾ ആര് വന്ന് കണ്ടാലും ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അടിച്ചു വരാനുണ്ട്, പക്ഷേ എന്നാലും പെട്ടെന്ന് കാണുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ സമാധാനത്തോടു കൂടി കിച്ചണിലുള്ള ബാക്കി പണികളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പച്ചരി വെള്ളത്തിലിട്ട്, ഞാൻ വെള്ളപ്പത്തിന് ഇടാമെന്ന് ഓർത്തതാണ്, പക്ഷെ മറന്നുപോയിട്ടോ. എന്നിട്ട് രാത്രി ഓർമ്മയപ്പോൾ ഞാൻ വിചാരിച്ചു ഓട്ടയുടെ ഉണ്ടാക്കി കാണിക്കാമെന്ന്. ഇത് റെസിപ്പി നമ്മൾ ചെയ്തിട്ടില്ല, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി ഇതാ ഒരു കപ്പ് പച്ചരി 250 ml, അതായത് 1/2 കിലോ പച്ചരിയാണ് ഞാൻ കഴുകി ക്ലീനാക്കി ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഗ്രീൻ പീസ് കറിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കറി ഉണ്ടാക്കാമല്ലേ, അപ്പോൾ പെട്ടെന്ന് അത് കറി അങ്ങായി കിട്ടും, പിന്നെ കടി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കട്ടെ. അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു കുഞ്ഞു ക്യാരറ്റ് കേട്ടോ. ഒരു വലിയ ക്യാരറ്റാണെങ്കിൽ ഒരു പകുതി എടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ പീസ് കറീൻ്റെ ഒരു, എനിക്ക് പൊതുവേ ഗ്രീൻ പീസ് കറി വലിയ ഇഷ്ടമല്ല, അതിനൊരു ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്യാരറ്റ് ഇട്ട് വെക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ആ കറിക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് പരീക്ഷിച്ച് നോക്കാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ കമൻ്റ് ചെയ്യലുണ്ട്, കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കിച്ചണെല്ലാം ഭയങ്കര വൃത്തികേടാവുന്നു, പിന്നെ അത് നന്നാക്കാൻ കുറേ ടൈം പിടിക്കുന്നുണ്ട്, അപ്പോൾ ഭയങ്കര മടിയാണ്, കുറേ സമയം അടുക്കളയിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് നമ്മൾ അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, നമ്മളൊന്ന് ശീലാക്കി കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ കേട്ടോ, മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വെജിറ്റബിൾസ് അങ്ങനത്തതൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു അതിൻ്റെ വേസ്റ്റെല്ലാം ഞാനിപ്പോൾ ഇട്ടില്ലേ, അതുപോലെ ഒരു പാത്രത്തിലേക്കോ ഒരു പ്ലേറ്റിലേക്കോ അതിനായിട്ടൊരു പാത്രം വെക്കുക കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറെങ്കിലും വെക്കുക, എന്നിട്ട് അതങ്ങ് ചുരുട്ടിക്കളഞ്ഞാൽ മതിയല്ലോ.
അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുക. അപ്പോൾ ആ വേസ്റ്റും കാര്യങ്ങളൊന്നും കൗണ്ടർ ടോപ്പിലാവില്ല. പിന്നെ നമ്മൾ ഫ്ലോറിൽ നിലത്ത് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ മാത്രം ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, പുറത്തേക്കൊന്നും ആവാതെ. ചിലർ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞാൽ നിലത്ത് കംപ്ലീറ്റ് കിച്ചണിലുണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ തന്നെ പിന്നെ വൃത്തിയാക്കി എടുക്കണ്ടേ, അങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വൃത്തിയിൽ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അങ്ങനെ കിച്ചൺ വൃത്തികേടാകുന്നവർ, ഇപ്പം ഞാൻ രണ്ട് രീതിയിലും കുക്ക് ചെയ്യലുണ്ട്. ജസ്റ്റ് ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഉള്ളിയരിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ചെയ്യലുണ്ട്, ഇതുപോലെ ഒരുക്കി വെച്ചിട്ടും ചെയ്യലുണ്ട്. അപ്പോൾ അത് റെഡിയാകാത്തവർ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ, അവർ നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പാചകം തുടങ്ങിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ആവശ്യത്തിലുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഒന്നുമില്ല കേട്ടോ. ഇനി മിക്സ് ചെയ്യുക, ഗ്രീൻ പീസ് വേവുന്നവരെ വെച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്കർ ഇതാ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ അടപ്പൊന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ വാഷറിന് ഒരിക്കലും വാഷർ ലൂസാകി പോവുകയോ അങ്ങനത്തെ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആ വിസിൽ ഇടുന്ന ആ ഭാഗം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെയ്യുക കേട്ടോ. എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ അത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനേക്കുള്ള തേങ്ങയും അരച്ചെടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓട്ടടയാണല്ലോ ചൂടുന്നത്. അപ്പോൾ അടുപ്പിലാണ് കേട്ടോ ഓട്ടട ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അതാ ഇത് ഞാൻ ഇന്നലെ രാത്രി കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരിയായിരുന്നു കേട്ടോ. കഴുകി അരിച്ചിട്ട് ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്പ് അരിക്ക് ഇതാ രണ്ട് തവി, ഇതാ ഇതിന് രണ്ട് തവി, അതായത് രണ്ട് പിടി, നമ്മളെ കയ്യിന് രണ്ട് പിടി ചോറെടുത്തിട്ടുണ്ട്. ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തേങ്ങ ചിരകിയത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ചിരകിയെടുക്കട്ടെ. ഇതിലേക്കൊരു അരക്കപ്പ് തേങ്ങയോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കാൽ കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു അരക്കപ്പ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിന് ഫുള്ള് രണ്ട് പിടി തേങ്ങ, അതാണ് കണക്ക് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. വെള്ളം കൂടിപ്പോണ്ട കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വെള്ളം ലൂസാക്കി കൊടുക്കാം. ഇതാ ഞാൻ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. അതാ ഇത് കണ്ടോ. ഇതിപ്പോൾ ഞാൻ ലൂസ് ആക്കി കൊടുക്കാനൊന്നുമില്ല. ഇത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ലൂസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇഡ്ഡലി മാവിൻ്റെ ലൂസല്ല. എന്നാൽ ഇതാ ഈ ഒരു അളവിൽ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ, മാവിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മൾ ഓട്ടടേൻ്റെ ചട്ടിയിട്ടാണ്. അത് നമ്മളിവിടെയൊക്കെ കോമൺ ആണ് കേട്ടോ, ആ ഒരു ചട്ടി, മൺചട്ടി. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് ചൂടായി വരുന്നൊരു സമയമുണ്ട്. അപ്പോഴത്തേക്കും ഞാനിതാ ഇത് ബിഹൈൻഡ് ദ സീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ പാചകം ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതാ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അങ്ങനെയാണ് കേട്ടോ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുന്നത്. കിച്ചണും കൗണ്ടർ ടോപ്പൊക്കെ എല്ലാം പെട്ടെന്ന് ക്ലീൻ ആക്കി വെക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെയാകുമ്പോൾ ആ ചെറിയ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വന്നിട്ട് നമ്മൾ എടുത്ത് നേരത്തെ എടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത സ്ഥലത്തേക്ക് തന്നെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ അതുവരെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വേഗം വേഗം ഒന്ന് കഴുകി വെക്കുക. ചിലപ്പം ഈ ഒരു കുറച്ച് എടുക്കുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ചട്ടി ചൂടായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ അതവിടെ ഇട്ടിട്ട് അതിലേക്ക് പോകട്ടോ. പക്ഷേ അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ വന്നിട്ട് വേഗം വേഗം ഇത് കംപ്ലീറ്റ് ആക്കുകയും ചെയ്യും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് കിച്ചണിലെ പണി തീർത്ത് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അടുക്കള ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതൊക്കെ ഇതൊന്ന് ട്രൈ ആക്കുക കേട്ടോ. അപ്പം ഉണ്ടാകുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകുക. അതുപോലെ തന്നെ നമ്മൾ കുക്കിങ്ങിന് ഇപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇന്നിപ്പോൾ കുക്കിങ്ങിന് എടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ഈ കഴുകിയ പാത്രങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെയായിരിക്കും അടുത്തത് ഉണ്ടാക്കാനും ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ പാത്രങ്ങൾ ഇങ്ങനെ നനഞ്ഞ് നമ്മൾ ഉണങ്ങിയിട്ടല്ലേ കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ വെക്കുക. അപ്പോൾ ഇങ്ങനെ നനഞ്ഞ് കിടക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. കുറച്ച് പാത്രങ്ങൾ നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും, കഴുകാനുണ്ടാവും കേട്ടോ. അപ്പം കഴുകി എടുക്കുകയും ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. ഇനി ഈ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ഭയങ്കര ക്ലീൻ ഒന്നല്ല, ജസ്റ്റ് ഒന്ന് തുടച്ച് ഒന്ന് ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും കുക്കിങ് ചെയ്യുന്ന നമുക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. പക്ഷെ എന്നാലും അതൊന്ന് ക്ലീൻ ആയി കിടക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും കിച്ചൺ ക്ലീൻ ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ അത് നമ്മളെ ചട്ടിയൊക്കെ ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചട്ടി നമ്മളിവിടെ കോമൺ ആണ് കേട്ടോ. ഇതൊരു പത്തിരി ചട്ടി എന്നാണ് പറയാം.
അപ്പോൾ ഇതിൽ തന്നെ കേട്ടോ ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അടുപ്പത്താണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക. അത് നമ്മൾ മാവ് വെച്ചതിന് ശേഷം ഒരു ഏകദേശം ഒരു മിനിറ്റ് ഒന്നും വേണ്ട, അത്രയും ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുക. എന്നിട്ട് മുകൾ ഭാഗം ഞാനത് അങ്ങനെ കുത്തി നോക്കില്ല, അപ്പോൾ അതൊക്കെ അങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇത് കണ്ട ഓട്ടോ ഓട്ടയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും എല്ലാം കറക്റ്റായി വന്നാലാണ്ട് ഇങ്ങനെ നന്നായിട്ട് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ഓട്ടോടെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസിലും ചുട്ടെടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു പെർഫെക്ഷൻ കിട്ടുക അടുപ്പിലാണ് കേട്ടോ. ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ, ഗ്യാസിലും കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഇത് മീൻകറീൻ്റെ കൂടെയും ബീഫ് കറീൻ്റെ കൂടെയും തേങ്ങ വറുത്തരച്ച ബീഫ് കറീൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം കണ്ടോ, അതിങ്ങനെ കരിയാതെ എന്നാൽ മുകൾ ഉൾഭാഗം വേവുമാണ് കേട്ടോ. അങ്ങനെ അങ്ങനെ നോക്കി നോക്കി ചുട്ടെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ അത് ഓരോന്ന് ഒഴിച്ചിട്ട് ഞാനിതാ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ടായിരുന്നു കറിക്കുള്ള കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലൊരു നാല് വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, വെള്ളവും വേറൊന്നുമില്ല. അപ്പോൾ തേങ്ങ ഞാനും ഇതാ അരപ്പ് ഗ്രീൻപീസ് വന്നതിന് ശേഷം അരപ്പൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ്. അപ്പോൾ അരപ്പെല്ലാം ഒഴിച്ചു കൊടുത്ത് കറിക്കുള്ള വെള്ളമൊക്കെ ഒന്ന് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടെ വേണ്ടിയിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇത് ഗ്രീൻ പീസ് വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ, ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമ്മൾ പുറത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോബസ്റ്റ് കൊല ആയതുണ്ടായിരുന്നു കേട്ടോ, അത് റഫിക വെട്ടിയെടുത്തു. ഇനി കുറച്ച് ചീരയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഇന്ന് ഉപ്പേരി വെക്കാനുള്ള കുറച്ച് ചീരയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇന്ന് റഫീഖ ഇല്ല കേട്ടോ, റഫീഖ ഉച്ചക്കത്തേക്ക് ഇല്ല. റഫീഖക്ക് ഒരു കല്യാണം ഉണ്ട് ഉച്ചക്കത്തേക്ക്. അപ്പോൾ റഫീഖ ഇല്ല, എനിക്കും വാവക്കും മാത്രം മതി. അപ്പോൾ ഇതാ പച്ചമുളകൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ മൂത്തിട്ടുണ്ട്, എന്നാൽ ചിലതൊക്കെ ചെറുതുമാണ്. എന്നാലും അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ആവശ്യത്തിനുള്ളതൊക്കെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മളെ വഴുതനയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, മൂത്ത പച്ചമുളകെല്ലാം ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ചീര ഉപ്പേരിയാന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ ഒരു പെരട്ട് സംഭവം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമ്മളിങ്ങനെ എണ്ണയൊന്നും ചെറുക്കാതെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന, നമ്മൾ പൊരിച്ച പോലെ ആയിക്കോട്ടോ കേട്ടോ, അതുപോലത്തെ ഒരു ചിക്കൻ പെരട്ടാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നല്ല ലൈറ്റായിട്ടുള്ളൊരു കറി വേണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു മാങ്ങ പറിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നല്ല സിമ്പിളായിട്ടുള്ള മാങ്ങ മോര് ഒഴിച്ച് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. നമ്മളെ ബീഫിൻ്റെ കൂടെയും ചിക്കൻ ഫ്രൈൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് മാങ്ങ പറിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറത്തുള്ള മാങ്ങയൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം ഞാൻ കാണിച്ച മാങ്ങ അത് പഴുക്കൂല കേട്ടോ. അപ്പം നമ്മൾ ഉപ്പിലൊക്കെ ഇടൂലേ, ഇങ്ങനെ വലുതാക്കി കടയിൽ നിന്നൊക്കെ കിട്ടൂലേ, അതുപോലത്തെ മാങ്ങയാണ് കേട്ടോ അത്. ഇത് പിന്നെ അച്ചാറിനും പഴുക്കൂല, എന്തായാലും കേട് വന്നു പോവും. പക്ഷെ എന്നാലും അച്ചാറിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ ഈ മാങ്ങ. അപ്പോൾ അങ്ങനെ അതാ ഞാൻ ഒരു മാങ്ങ പറിച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമുക്കൊരു വീട്ടുകൂടലുണ്ട് കേട്ടോ. റഫിക്കാൻ്റെ കുടുംബത്തിലുള്ള വീട്ടുകൂടലാണ്. നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ അവിടെ പോകാനുണ്ട്. അപ്പം ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും ഞായറാഴ്ച പൊതുവേ നമ്മൾ എന്തെങ്കിലും ഗീ റൈസോ അതുപോലെ തന്നെ ബിരിയാണിയോ അങ്ങനെയൊക്കെ ആക്കലുണ്ട്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ആക്കുന്നില്ല കേട്ടോ, ലൈറ്റ് ഫുഡാണ് ആക്കുന്നത്. അപ്പോൾ റഫിക്ക് അത് അവിടെ മട്ടൽ, തെങ്ങിൻ്റെ മട്ടലുണ്ടല്ലോ, അത് പൊളിച്ചിടുകയാണ് കേട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട്. വാവ അതുപോലെ തന്നെ ഓലയുണ്ടല്ലോ നമ്മൾ ചൂലുണ്ടാക്കുന്നത്, അതൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണിലേക്ക് തന്നെ പോട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇതാ ചോറിനുള്ള അരി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ആദ്യം വെക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുപ്പ് ഒഴിവായിക്കോട്ടില്ല, അപ്പോൾ പെട്ടെന്ന് കുക്കിങ്ങും നടക്കും. അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യൽ. കുറേ നേരം കിച്ചണിൽ നിൽക്കാതെ നിൽക്കുന്ന സമയം പെട്ടെന്ന് എല്ലാം ആക്കിയെടുക്കുകയാണ് ചെയ്യുക.
അപ്പോൾ ഇതാ നമ്മളെ മാങ്ങ മോരുകറിക്കുള്ള മാങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ. അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ള ചീരയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. ചിക്കൻ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും അതുമൊന്ന് റെഡിയായി വരണം. മാങ്ങയൊക്കെ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഈ മോരുകറിക്ക് വേണ്ടിയിട്ട് മാങ്ങ എടുക്കുന്ന സമയത്ത് പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ. ഒരുപാട് പുളിയുള്ളത് എടുക്കണ്ട, ഒട്ടും പുളിയില്ലാത്ത മാങ്ങ എടുക്കുക. പിന്നെ തൈരും പുളിയില്ലാത്തത് എടുത്താൽ മതി. ഇനിയിപ്പോൾ മാങ്ങ നല്ല പുളിയുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പുളിയില്ലാത്ത തൈരെടുക്കുക കേട്ടോ. മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ തൈരില്ലേ, അതെടുത്താൽ മതി. അപ്പോൾ കുഴപ്പമില്ല, രണ്ടും ബാലൻസ് ആയിക്കോളും. മാങ്ങ പുളി ഉണ്ടെങ്കിൽ, മാങ്ങ ഒട്ടും പുളിയില്ലാത്തതാണെങ്കിൽ പുളിയുള്ള തൈരിൽ വെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ചീരയൊക്കെ അരിഞ്ഞ് കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളിയും എല്ലാം തൊലിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കനും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ അടുപ്പിലേക്ക് ചട്ടിയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നിൽ നമുക്ക് ചിക്കൻ പെരട്ടാക്കണം, ഒന്നിൽ ഉപ്പേരിയാക്കണം, ഒന്നിൽ മോരുകറിയും കൂടെ ആക്കണം. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ ഫുഡും ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മോരുകറി വെക്കാനുള്ള ചട്ടിയിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചീര ഉപ്പേരി വെക്കാൻ. ഇന്ന് ഞാൻ തേങ്ങ ഇടുന്നില്ല കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളകും കന്താരിയാണ് ഞാൻ എടുത്തുള്ളത്. ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. അതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഇതാ ചപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ചീര ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതാ മോരുകറിയിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നമ്മൾ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കറി ചേർത്ത് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ പെരട്ടിലുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സവാള ചേർത്ത് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സവാള ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഞാൻ അപ്പുറത്ത് ചീര വെക്കേണ്ടതുകൊണ്ട് അങ്ങോട്ട് പോയിന്നേ ഉള്ളൂ. സവാളൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക, വഴറ്റേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് മൊത്തം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ സവാള ഒന്ന് വാടിയൊന്നും കിട്ടണ്ട കേട്ടോ. നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. ഒരു നാല് ടേബിൾ സ്പൂൺ, നാല് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ആവശ്യമില്ല കേട്ടോ. സവാളയിലേക്ക് ഈ മസാല മാത്രം ഇട്ട് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നത് അതില്ലാതിരിക്കുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയൊന്നുമില്ല, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ, സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മാങ്ങയെല്ലാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കരിഞ്ഞു പോകരുത് അടി. ഇനി ഞാൻ കുറച്ച് തൈരൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം കൂടെ. ഞാനിത് തിളപ്പിച്ചാറി വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ കറി തിളപ്പിക്കുന്നില്ല, അത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. തിളപ്പിക്കാനും ചൂടാക്കാനും ഒന്നും നിൽക്കണ്ട, ആ ഒരു ചട്ടീൻ്റെ ചൂട് മാത്രം മതി കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം അത് പിരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇപ്പുറത്ത് നമ്മളെ ഉപ്പേരിയും റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാത്ത ചീര ഉപ്പേരിയാണ് കേട്ടോ. ഇന്ന് ഉണ്ടാക്കുന്ന ചീരയൊക്കെ അതാ വെന്ത് വന്നിട്ടുണ്ട്, അതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ പെരട്ടേ വേവാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് അപ്പുറത്തേക്ക് വർക്ക് ഏരിയയിലേക്കൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇനി അതാ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. ഓട്ടറുടെയും ഗ്രീൻ പീസ് കറിയും ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചിക്കൻ പെരട്ട് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ. വേറെ അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സിമ്മിലിട്ട് കൊടുക്കുക, അപ്പോൾ അത് വെള്ളമായിട്ട് വരും കേട്ടോ. ഒട്ടും നമ്മൾ വെള്ളം ചേർക്കേണ്ട ഒരു കാര്യമില്ല, അതിൽ വെള്ളം കയറി വരും. എന്നിട്ട് പിന്നെ അതിൽ കിടന്ന് അങ്ങനെ വെന്ത് 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 അവസാനം അതിങ്ങനെ ഡ്രൈ ആയി വരുന്ന ചിക്കൻ വേവുകയും വേണം, ഡ്രൈ ആയി നല്ല എന്താ പറയുക സൂപ്പർ ടേസ്റ്റി ആയിട്ട് വരും കേട്ടോ. അതുവരെ നമ്മൾ അടുപ്പിൽ ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ റഫീക്ക് ഇതാ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇതാ ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഞാനിതാ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചിക്കനിൽ ഇതാ അത്യാവശ്യം വെള്ളമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ
പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാട്ടോ. അപ്പോൾ നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ എന്തായാലും ഇടക്കിടക്ക് നോക്കി നോക്കി ഇളക്കി കൊടുക്കാട്ടോ, അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ടതെന്ന്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കലില്ല. പിന്നിപ്പോൾ ഇതാ ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് വെന്ത് ഒന്ന് ഡ്രൈ ആയിട്ട് വരാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് എടുക്കാട്ടോ. ഇനിയിപ്പോൾ ഒരു സെമി ഗ്രേവി ആ ഒരു ടൈപ്പിലും വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പെരട്ട് സംഭവം ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം, അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. ഇത് വേണ്ട, ഇതിപ്പോൾ ശരിക്കും നമ്മൾ ഓഫാക്കി കുറച്ച് കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരിക. കുറച്ചൊരു അതിൻ്റെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഗ്രേവിയും കൂടെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കോമ്പിനേഷനാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത്. ഇത് കുറേ പേര് ട്രൈ ആക്കിയിട്ട് നന്നായിട്ട് കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പുതിയ വ്യൂസിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ഉണ്ടാക്കിയപ്പോൾ ഞാൻ കാണിച്ചു തന്നേയുള്ളൂ കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ഫുഡെല്ലാം ആയതെല്ലാം ഞാനിതാ ഇവിടെയാണ് കേട്ടോ കൊണ്ടുവച്ചിട്ടുള്ളത്, വർക്ക് ഏരിയയിലാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പരട്ട്, അതുപോലെ തന്നെ ഇതാ മാങ്ങ വെച്ചിട്ടുള്ള മോരുകറി, ചീരോപ്പേരി, അതുപോലെ തന്നെ ചോറും ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ കിച്ചണിൽ തന്നെ തുടങ്ങാമെന്ന് ചോദിച്ചു. കിച്ചൺ ക്ലീനാക്കി പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ കിച്ചണും കൗണ്ടർ ടോപ്പും ഒന്ന് ക്ലീനാക്കിയിട്ട് പോവുകയാണ് വേഗം തന്നെ. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ വർക്ക് ഏരിയ ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ ഇവിടെയും കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലീനിങ് സൊല്യൂഷൻ ചെയ്തതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പിന്ന് കമൻ്റായിട്ട് ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, വേണം എന്നുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. സൂപ്പറാണ് കേട്ടോ, ഒരുപാട് പേര് ട്രൈ ആക്കിയിട്ട് നന്നായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്യും. ഇപ്പോൾ നമുക്കിത് കുറച്ചുണ്ടാക്കി തന്നെ കുറേ നാൾ കിട്ടും കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ അവിടെ വെക്കും. 5-10 മിനിറ്റ് വെച്ചാൽ നല്ലതാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രബ്ബർ കൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ക്ലോത്ത് ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വൈപ്പ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കുക്ക് ചെയ്ത് ഇപ്പോൾ മീനൊക്കെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഒന്നും സ്മെല്ല് നമ്മളെ അകത്തും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് ഇത് ക്ലീൻ ചെയ്ത് എടുക്കുന്നതോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ടാകുക. അപ്പോൾ ഞാനിതിൽ ചേർത്തിരിക്കുന്നത് അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മളെ കംഫർട്ട് ഉണ്ടല്ലോ, ബ്ലൂ കംഫർട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിങ്ക് കംഫർട്ട് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ആ ഒരു ഫ്രഷ് എന്താ പറയുക സ്മെല്ല് തരുന്നത്. ബ്ലൂ കംഫർട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതന്നെയാണ് പിന്നീടും വാങ്ങിച്ചിട്ടുള്ളത്, ഇനിയും വാങ്ങിയിട്ടുള്ളത്. പിങ്ക് വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കൗണ്ടർ ടോപ്പ് മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം തന്നെ നമ്മൾ അവിടെയുള്ള ഓവൺ അതുപോലെ തന്നെ അങ്ങനത്തെ കണ്ടല്ലോ മിക്സി അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് പോകട്ടോ. അതുപോലെ തന്നെ ഫ്രിഡ്ജും ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തുടച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് അവിടുത്തെ പ്ലാന്റും കൂടെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കിച്ചൺ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട്, കിച്ചണും വർക്ക് ഏരിയ മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അകത്ത് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഹാള് മൊത്തം റൂമൊന്നും തുടക്കുന്നില്ല, ഹാള് മാത്രം ഒന്ന് തുടക്കണം. അപ്പോൾ മൊത്തം മാറ്റുകളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടിച്ചു വാരിയിടുകയാണ് ആദ്യം തന്നെ. അപ്പോൾ ഇന്നലെ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഭക്ഷണം അകത്തുനിന്ന് കഴിച്ചതുകൊണ്ട് ഹാള് മാത്രം ഒന്ന് നീറ്റാക്കിയിടാന്ന് വെച്ചു, ഒന്ന് തുടച്ചിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ നമ്മളെ ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ ടീപ്പോയും അതുപോലെ തന്നെ വാഷ് ബേസിനും അങ്ങനത്തെ ഏരിയകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ. ഇതൊക്കെ എപ്പോൾ ചെയ്താലും എന്ന് ചെയ്താലും പിറ്റേ ദിവസം പൊടി ഉണ്ടാവും കേട്ടോ. എങ്ങനെയാണ് അത് വരുന്നതെന്ന് അറിയാൻ പറ്റൂല. അതുപോലെ തന്നെ വാഷ് ബേസിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഡെയിലി എന്തെങ്കിലും ഹാൻഡ് വാഷോ അങ്ങനത്തെ സ്മെല്ലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികളുടെ വീട്ടിലൊക്കെ പ്രത്യേകിച്ച് എപ്പോഴും നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. രാവിലെയും നമ്മൾ പണി ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ രാത്രിയും ഒന്ന് വെറുതെ ഒന്ന് നൈസായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പോയാൽ നന്നാവും കേട്ടോ. കറയൊന്നും പിടിക്കാതിരിക്കാൻ കുട്ടികളൊക്കെ ഉള്ള കുറേ ആളുകളുള്ള വീട്ടിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിരുന്ന് നമസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ ചോറും ചിക്കൻ പെരട്ടും മോരുകറിയും ചീരപ്പേരിയും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് റഫിക്ക, ഞാൻ പറഞ്ഞല്ലോ റഫിക്ക് കല്യാണം ഉണ്ടെന്ന്, അതുകൊണ്ട് റഫിക്ക ഇല്ല, ഞാനും വാവിയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നമുക്കും ഇന്ന് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ കൂടൽ ഉണ്ടെന്ന്, അപ്പോൾ അതിനും പോകണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അതാ വീട്ടിൽ കൂടലിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടുണ്ടാകും കേട്ടോ, കുറച്ചങ്ങ് പോകാനേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല അടിപൊളി വീടാണ് കേട്ടോ നിങ്ങൾക്ക്. ഞാൻ ജസ്റ്റ് ഒരു ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് ഓവർ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും അവിടെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇനിയൊരു കാര്യം, നമ്മളെ 50K ആയ സെലിബ്രേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു Q&A ചെയ്യുന്നുണ്ടെന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോൻ്റെ അടിയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എന്നോട് ചോദിക്കാനുള്ളത്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ, അതൊക്കെ ആ ക്വസ്റ്റ്യൻസൊക്കെ ഇതിൻ്റെ അടിയിൽ ഇടുക കേട്ടോ. എന്നിട്ട് ഇത് നോക്കിയിട്ട് ഞാൻ ആൻസർ ചെയ്യുക, Q&A ഞാൻ ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് Q&A വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതൊക്കെ ഇതിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ 50K ആയതിന് ഒരുപാട് പേര്, എന്താ പറയുക, വ്യൂ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെസ്സേജിലൂടെ എന്താ പറയുക കൺഗ്രാജുലേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻ്റായിട്ട് നമ്മളെ ആ വീഡിയോൻ്റെ താഴെയിൽ കുറേ കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ സന്തോഷിക്കുന്ന പോലെ തന്നെ എനിക്കും ഒരുപാട് സന്തോഷം, ഒരുപാട് താങ്ക്സ്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.